Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. As-salatu wa salamu ala ashrafil anbiya'i wal mursaleen. Nabiyyan al-habib Muhammadin sallallahu alayhi wa sallam. Wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yawmiddin amma ba'd. قد قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ പട്ട സഹോദരന്മാരെ സഹോദരിമാരെ കേരള നദ്വത്തുൽ മുജാഹിദീൻ 6 മാസക്കാലത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു വെബിനാറിലാണ് നമ്മളുള്ളത്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ വെബിനാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിലും ഹദീസിലും പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ ചർച്ചയിലും വന്ന വിഷയങ്ങൾ ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ അസ്മാഉൽ ഹുസ്ന, അതിന്റെ ശ്രേഷ്ഠതയും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഗൌരവതരമായ ഉത്തരവാദിത്വത്തെയും കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അല്ലാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളിലൂടെയാണ് അല്ലാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രവാചകനോട് ചോദിച്ചു, യാ മുഹമ്മദു ഇൻസിബ്ലന റബ്ബക, മുഹമ്മദ് നബിയെ, നീ പരിചയപ്പെടുത്തുന്ന രക്ഷിതാവ്, നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടു. ഫാൻസലല്ലാഹു തആല, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തി ഇഖ്ലാസ് അവതരിപ്പിക്കുന്നത്. അതിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുവാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കുവാൻ അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അടങ്ങിയ സുന്ദരമായൊരു അധ്യായമാണ് സൂറത്ത് ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബി, നീ പറയുക, ഹുവ കാര്യം അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു അസ്സമദ്, അല്ലാഹു ആശ്രയരഹിതനാകുന്നു, നിരാശ്രയനാണവൻ. ലം യലിദ് വലം യൂലദ്, അവനൊരു പിതാവോ പുത്രനോ അല്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവന് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി അവന് തുല്യനായി ഒരാളുമില്ല. ഈ ഉന്നതമായ ഒരു അധ്യായമാണ് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുവാൻ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അത് മനസ്സിലാക്കുക എന്നത് എല്ലാ ആരാധനകളുടെയും അടിത്തറ. അതാണ് എല്ലാ ഇബാദത്തിന്റെയും അടിത്തറ, അടിസ്ഥാനം, അസ്ലു അസ്മാഉൽ ഹുസ്നയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പരിചയപ്പെടുത്തുന്നത് പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഫഅലം ആകയാൽ നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനയ്ക്കറിയ അർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് നീ അറിയണം എന്ന് പറഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യർക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒന്നാമത്തെ നിർബന്ധ ബാധ്യത എന്നത് അത് അല്ലാഹുവിനെ അറിയുക എന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം, അവ്വലു ഫർളിൻ ഫർളഹുല്ലാഹു അലാ ഖൽഖിഹി മഅരിഫത്തുഹു, സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ആദ്യത്തെ ഫർള്, ആദ്യത്തെ നിർബന്ധം, അത് അല്ലാഹുവിനെ സൃഷ്ടികൾ അറിയുക എന്നതാണ്. ഫൈദാ അറഫഹുന്നാസ് അബദൂഹു, അങ്ങനെ സൃഷ്ടികൾ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അപ്പോഴാണ് അവർ അല്ലാഹുവിനെ ആരാധിക്കുക. നമുക്കറിയാം ഈ ഭൗതിക ലോകത്ത് നമ്മളുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ മകളെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകന് വിവാഹം അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എന്തെങ്കിലും നമ്മളുമായി ബന്ധപ്പെടുന്നൊരു സംഗതി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മളതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായി പഠിക്കുകയും അവരെക്കുറിച്ച് പഠിക്കുകയും അവരെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കും. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിക്കൽ, അവനെക്കുറിച്ചറിയൽ, അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൃത്യമായി മനസ്സിലാക്കുക എന്നത് ഗൗരവതരമായൊരു അറിവല്ലേ? ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ അറിയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹയ്യാണ് കരീമാണ് എന്നൊരാൾ അറിഞ്ഞാൽ, എന്നൊരാൾ മനസ്സിലാക്കിയാൽ, അതോടെ അവൻ അല്ലാഹുവിനുള്ള പ്രതീക്ഷ ശക്തമാകും, അവനിലുള്ള ആഗ്രഹം അധികരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക്ക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമ സിഫ്ര. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ നാഥൻ, അവൻ ജീവിച്ചിരിക്കുന്നവനും അവൻ ഉദാരനുമാണ്. ഒരടിമ തന്റെ അടിമ തന്നിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയാൽ ആ രണ്ട് കരങ്ങളും വെറുതെ മടക്കുന്നത് അവൻ ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരാൾ അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയാൽ അവൻ അല്ലാഹുവിനോടുള്ള പ്രതീക്ഷയും അല്ലാഹുവിനുള്ള ആഗ്രഹവും നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നതാണ്. മാത്രമല്ല അസ്മാഉൽ ഹുസ്ന എന്നത് സ്വർഗപ്രവേശത്തിന് സാധ്യമാകുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാണ്. ഒരാൾ അസ്മാഉൽ ഹുസ്ന ശരിക്ക് അറിയുകയും അതിൽ വിശ്വസിക്കുകയും ആ വിശ്വസിച്ചതിനനുസരിച്ച് അതിനോടുള്ള ബാധ്യത നിറവേറ്റുകയും ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി തിസ്അതുൻ വ തിസ്ഊന ഇസ്മാ മിഅതുൻ ഇല്ല വാഹിദ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ് എന്നാണ്. ലാ യഹ്ഫദുഹാ അഹദുൻ ഇല്ല ദഖല അൽ ജന്ന, ആരത് മനഃപ്പാഠമാക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. മറ്റു റിപ്പോർട്ടിൽ കാണാൻ, മൻ അഹ്സ്വാഹാ ദഖല അൽ ജന്ന, ആരത് ക്ലിപ്തപ്പെടുത്തിയോ ക്ലിപ്തമായ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയോ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങൾ അത് എന്താണോ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ആ നാമത്തിൽ നാമം കൊണ്ട് അല്ലാഹു എന്താണോ നമ്മൾക്ക് പഠിപ്പിച്ചെന്നത്, എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ, ആ രൂപത്തിൽ മനസ്സിലാക്കാൻ, ആ രൂപത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ സ്വർഗപ്രവേശത്തിന് ഏറ്റവും ഉന്നതമായ മഹത്തായ കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കൽ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹുവിനെക്കുറിച്ചുള്ള നല്ല വിശ്വാസം, നല്ല ധാരണ, അത് നമുക്കുണ്ടാവണമെങ്കിൽ അല്ലാഹുവിനെക്കുറിച്ച് ശരിക്കറിയണം. അപ്പോഴാണ് നമുക്ക് അല്ലാഹുവിനോട് കൂടുതൽ അടുപ്പവും അല്ലാഹുവിനെ ഇബാദത്തെടുക്കുവാൻ കൂടുതൽ ഉത്സാഹവും
അതിലേക്ക് ഇഴുകിച്ചേരാൻ നമ്മുടെ മനസ്സും ശരീരവും പ്രാപ്തമാവുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനെ കുറിച്ച് അവൻ ധന്യനാണ് എന്നൊരാൾ അറിഞ്ഞാൽ, അല്ലാഹു ഗനീ, ഖുർആൻ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുള്ളതാണ്, അല്ലാഹു ഗനീയാണ് എന്നൊരാൾ ആ ഗനാഇന്റെ ആ ഗനീ എന്ന വിശേഷണത്തെ ശരിക്ക് അടുത്തറിഞ്ഞാൽ അവന് ബോധ്യപ്പെടുന്നൊരു സംഗതിയുണ്ട്, സൃഷ്ടികൾ മുഴുവനും അവനിലേക്ക് ആവശ്യക്കാരാണ് എന്നതും, സൃഷ്ടികൾ മുഴുവനും അശക്തരാണ് ദുർബലരാണ് എന്നതും, സൃഷ്ടാവ് ഗനിയായവൻ അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്നും ഇവന് ബോധ്യമാവുകയാണ്. അപ്പൊ സൃഷ്ടികളുടെ ദുർബലതയും സൃഷ്ടികളുടെ അതുപോലെ തന്നെ സൃഷ്ടികളുടെ ആവശ്യവും അങ്ങനെ തുടങ്ങുന്നതെല്ലാം അവന് ബോധ്യപ്പെടുകയും എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റിയവനും ധന്യനുമാണ് അല്ലാഹു എന്നൊരാൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഇവന് അല്ലാഹുവിന്റെ മുന്നിൽ തവാളു വിനയം കൂടുകയാണ്. അവന്റെ മഹത്വത്തിന്റെ മുന്നിൽ ഇവൻ വിനയാന്വിതനായിത്തീരും. അവന്റെ പ്രതാപത്തിന്റെ മുന്നിൽ ഇവൻ നിന്ദ്യതയുടെ എല്ലാ അർത്ഥത്തിലും താൻ ഒരു വിനീത വിധേയനാണ് എന്ന് അവന് ബോധ്യമാവുകയാണ്. അതോടൊപ്പം തന്നെ അവനിത് ബോധ്യപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം അതിലൂടെ അവന് ബോധ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അവൻ അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ യഖീൻ കൂടുകയും ഉറപ്പുവരികയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ഭയപ്പെടുകയും എല്ലാ സന്ദർഭത്തിലും തന്റെ രക്ഷിതാവിനോട് കൂടുതൽ അടുക്കുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്യും എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഈ ഒരു സംഭവം. അതൊരു വലിയ വിഷയമാണ് അല്ലാഹുവിനെ ആ രൂപത്തിൽ അറിയുക എന്നത്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തത് കാണാം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഇതുമായി ചേർത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. സൗറു ഗുഹയിലിരിക്കുന്ന പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും ആ സമയത്ത് ശത്രുക്കൾ മുന്നിൽ വന്ന് നിന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ലൗനറാഹദഹും അസ്ഫല ഖദമൈഹി ലറാന. നബിയെ, അവരിൽ ആരെങ്കിലും ഒരാൾ അവന്റെ കാൽപാദത്തിലേക്ക് നോക്കിയാൽ, ആ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ, മൂന്നാമനായി അല്ലാഹു ഉള്ള രണ്ടാളുകളെ കുറിച്ച് നീ എന്താണ് ധരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനേക്കാളും മേലെയാണെന്നും അവൻ ധന്യനാണെന്നും എല്ലാ സൃഷ്ടികളും അവനിലേക്ക് ആവശ്യക്കാരാണെന്നും എല്ലാ സൃഷ്ടികളും ദുർബലരാണ് എന്നും പ്രപഞ്ചനാഥനാണ് ശക്തിയുള്ളതെന്നും ഒക്കെ അവന് ബോധ്യപ്പെടുമ്പോൾ ഈ യഖീൻ അവന്റെ മനസ്സിലേക്ക് കടന്നുവരും. അപ്പോഴാണ് അത് പൂർണ്ണാർത്ഥത്തിലാവുക. മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട്. ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള വിജ്ഞാനീയങ്ങളുണ്ടെങ്കിലും ആ വിജ്ഞാനീയങ്ങളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് എന്ത് എന്ന് ചോദിച്ചാൽ, ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലാഹുവിനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്നാണ്. ഏറ്റവും വലിയ അറിവ് അതാണ് എന്നാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹി വസിഫാത്തിഹി വഫാലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അക്ലി വശ്ശുർബി വന്നിക്കാഹി ഫിൽ ജന്ന. അല്ലാഹുവിന്റെ ഖുർആനിൽ അവന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഏതിനേക്കാളൊക്കെ അധികമായി, സ്വർഗത്തിൽ ലഭിക്കുന്ന പാനീയങ്ങളും ഭക്ഷണങ്ങളും ഇണകളും ഒക്കെ പറയുന്നതും അതിനേക്കാളൊക്കെ അധികമായി സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ നാമത്തെ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ചാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്ക്, വൽ ആയാത്തുൽ മുത്തള്ളമിനതുൽ ദിക്രി അസ്മാഇല്ലാഹി വസിഫാത്തിഹി അഅ്ലമു ഖദ്റൻ മിൻ ആയാത്തിൽ മആദ്. അല്ലാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ആയത്തുകൾ, അതാണ് പരലോകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളെക്കാളും ഉന്നതമായ മഹത്തായ സ്ഥാനമുള്ളത് അതിനാണ് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഫഅഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ, അദ്ദേഹം പറയാൻ ഖുർആനിലുള്ള ആയത്തുകളിൽ ഏറ്റവും ഉന്നതമായ,
ഏറ്റവും മഹത്വപൂർണമായ ആയത്ത്, ഏറ്റവും വമ്പിച്ച മഹത്വമുള്ള സ്ഥാനമുള്ള ആയത്ത്, അത് ആയത്തുൽ കുർസിയാണ്. എന്തുകൊണ്ട് അൽ മുതല്ലമ്മിനതു ലിദാലിക് അയ്ലി അസ്മാഇല്ലാഹി വസിഫാത്തിഹി സുബ്ഹാന, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ആയത്തുൽ കുർസിയാണ് അഅ്ലമു ആയത്തുൻ ഫിൽ ഖുർആൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിരുന്ന ആയത്തുകളാണ്, അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും അവന്റെ അഫ്ആലുകളും ഒക്കെ അടങ്ങിയ ആയത്തുകളാണ് ഏറ്റവും ഉന്നതമായ ആയത്തുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കലാണ് കിട്ടുന്ന വിജ്ഞാനീയങ്ങൾ, ലഭിക്കുന്ന വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും അഷ്റഫായ, ഏറ്റവും ഉന്നതമായ വിജ്ഞാനം അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ചുള്ള അറിവാണ് എന്നാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം, ഓ ഉബയ്യേ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഏറ്റവും വമ്പിച്ച ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ് നിന്റെ അടുത്തുള്ളത്? കാല, റാവി പറയുകയാണ്, കുൽത്തു ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. പരിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറ അൽ ബക്കറയുടെ 255-ാമത്തെ ആയത്തായ ആയത്തുൽ കുർസി ഞാൻ ഓതിക്കൊടുത്തു. അപ്പോൾ ഫളറബ ഫീ സദ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിലിങ്ങനെ തട്ടി, എന്റെ നെഞ്ചിലിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി ലയഹ്നിക്കൽ ഇൽമു അബൽ മുൻദിർ, ഓ അബുൽ മുൻദിർ, ഓ ഉബൈ ഇബ്നു കഅബേ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിജ്ഞാനമുണ്ടല്ലോ, ആ വിജ്ഞാനത്തിന് മംഗളം, ആ വിജ്ഞാനത്തിനാണ് ഹനീ അൻ ഹനീ അൻ ലയക്കുനിൽ ഇൽമു ഹനീ അൻ ലക്, ആ ഇൽമു നിനക്ക് മംഗളമായി തീരട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ചുള്ള അറിവ്, അതാണ് ഏറ്റവും ഉന്നതമായ അറിവ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കത് വിശദീകരിച്ച് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. മാത്രമല്ല, എല്ലാ ഇൽമുകളുടെയും അടിസ്ഥാനം തന്നെ അസ്മാഉൽ ഹുസനയാണ്. എല്ലാ വിജ്ഞാനീയങ്ങളുടെയും അടിത്തറ എന്നത്, അടിസ്ഥാനമെന്നത് അത് അസ്മാഉൽ ഹുസനയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിൻ, അല്ലാഹു അവനാണ് ആദ്യമായുള്ളവൻ, അവനാണ് അന്ത്യമായുള്ളവനും, അവനാണ് പ്രത്യക്ഷമായവൻ, അവനാണ് പരോക്ഷമായവൻ. അവ്വലും ആഖിറും ലാഹിറും ബാത്തിനും അല്ലാഹുവാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഭാഗം അല്ലാഹുവാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അന്തൽ അവ്വൽ ഫലൈസ ഖബലക ശൈഉൻ വഅന്തൽ ആഖിർ ഫലൈസ ബഅദക ശൈ, അല്ലാഹുവേ നീയാണ് ആദ്യമായുള്ളവൻ, നിനക്ക് മുമ്പൊന്നുമില്ല, നീയാണ് അന്ത്യമനും നിനക്ക് ശേഷവുമൊന്നുമില്ല. അപ്പോ ഒന്നാമത്തത് അല്ലാഹുവാകുമ്പോ ബാക്കി എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ താഴെയാകുമ്പോൾ, അവന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാകുമ്പോൾ, അവന്റെ അസ്മാഉകളുടെ പ്രതിഫലനങ്ങൾ മാത്രമാകുമ്പോൾ, നമ്മൾ അറിയണം എല്ലാ ഇൽമുകളുടെയും ഒന്നാം ഭാഗം അടിത്തറ എന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എല്ലാ ഇൽമുകളുടെയും അടിസ്ഥാനമെന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് എന്നാൽ. അദ്ദേഹം പറഞ്ഞു, ഫൽ ഇൽമു ബി അസ്മാഇഹി തബാറക വ തആല വ ഇഹ്സാഉഹ അസ്ലു ലിസാഇരിൽ ഉലൂം. അദ്ദേഹം പറയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ക്ലിപ്തമാക്കി മനസ്സിലാക്കുക എന്നത് അസ്ലുൽ ലിസാഇരിൽ ഉലൂം, എല്ലാ മറ്റു വിജ്ഞാനീയങ്ങൾ, എല്ലാ വിജ്ഞാനീയങ്ങളുടെയും അടിത്തറ അതാണ് എന്നാണ്. ഫമൻ അഹ്സാ അസ്മാഅഹു കമാ യംബഗീ ലിൽ മഖ്ലൂഖി അഹ്സാ ജമീഉൽ ഉലൂം. അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്, എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളവും എല്ലാ ഇൽമുകളും മനസ്സിലാക്കുക എന്നതും ഏറ്റവും അത്യാവശ്യമായത് അല്ലാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കലാണ് എന്നാണ്.
ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. എല്ലാ വിഷയം മനസ്സിലാക്കിയാലും അള്ളാഹുവിനെ കുറിച്ച് ഖാലിഖാണെന്ന് മനസ്സിലാക്കിയാൽ, റാസിഖാണെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ നോക്കി എല്ലാത്തിനെയും അടിസ്ഥാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ് എല്ലാ ഇൽമുകളുടെയും മേലെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഒന്നും കൂടി ഞാൻ പറയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പോലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇസ്മുകളും അവന്റെ ഉന്നതമായ നാമങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്നാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇല്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉന്നതമായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനോട് ദുആരക്കുവിൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അസ്അലുക ബി കുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫി കിതാബിക ഔ ഇസ്തഗ്ഫർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നാമങ്ങളെ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ ഏറ്റവും അനുയോജ്യമായത് എന്ന്. ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളുടെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും പറഞ്ഞാൽ തീരുന്നതല്ല, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ലോ. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അടുത്തറിയുമ്പോഴാണ് നമ്മൾ അള്ളാഹുവുമായുള്ള കൂടുതൽ ബന്ധമുണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ വിശേഷണങ്ങളെ അറിയാത്ത അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്ത പരിഗണിക്കാത്ത ആളുകൾ തമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അറിയേണ്ട മുറപ്രകാരം അവരറിഞ്ഞില്ല എന്ന് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും ശരിക്ക് അറിയുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുക എന്നത് ഏറ്റവും ഉന്നതമായ വിജ്ഞാനവും എല്ലാത്തിന്റെയും അടിത്തറയും അത് തന്നെയാണ് എന്നതുകൊണ്ട് ആ ഒരു വിജ്ഞാനീയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ ഒരു സംരംഭം അതിനുള്ള പ്രചോദനം കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളുമെല്ലാം പിന്നാലെ ഈ ക്യാമ്പയിൻ കാലത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അറിഞ്ഞ് ആരാധിക്കുന്ന, അവനെ ഇസ്മുകളും അഫാലുകളും സിഫാത്തുകളും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആരാധിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.